ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ റൗണ്ടിലുള്ള ശക്തൻ മാർക്കറ്റിലെ ഉള്ള ഒരു അണ്ടർ വാട്ടർ അക്വേറിയം ആണ് കാണാൻ പോകുന്നത്. ഇത് തൃശ്ശൂർ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഈ അകലേന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഒരു സൺഡേ ആണ് കേട്ടോ അത് പോണത്. ഇപ്പോൾ ഭയങ്കര തിരക്കുണ്ട്, സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് തൃശ്ശൂരിൽ ആദ്യമാണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. പിന്നെ ഒരു 6 കോടി കൊണ്ടുണ്ടാക്കിയതാന്ന് ന്യൂസ് പേപ്പറിൽ കണ്ടു. അപ്പോൾ അതും എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിന്ന് ശക്തനിൽ ഈ ഓഷ്യാനോസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പരിപാടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ്. അപ്പോൾ മഴ വരുന്നതിനൊക്കെ മുമ്പ് നമുക്കിത് കണ്ടിട്ട് വരാം. അടിപൊളിയാണ്, 6 കോടി ഇടിയെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ തന്നെ നല്ലൊരു ക്യൂ ഉണ്ട്. പെർ ഹെഡ് 120 rupees ആണ് വരുന്നത്. 3 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല. പിന്നെ 10 വയസ്സ് വരെയുള്ളവർക്ക് 60 rupees ആണ് ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു നീരാളിയുടെയൊക്കെ ഒരു വലിയൊരു ഇത് കണ്ടില്ലേ, കാരണം അത് കടൽ മത്സ്യങ്ങളുടെയാണത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ 4 പേരായിട്ടാണ് പോകുന്നത്. പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ എൻ്റെ പേപ്പറിൻ്റെ മക്കളുണ്ട്, പിന്നെ എൻ്റെ കുഞ്ഞാവി ഉണ്ട് കേട്ടോ. അത് അവരാണ് ഈ പോണത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ തിരക്കൊന്നുമില്ല. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് അവർ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ പിക്ചേഴ്സൊക്കെയാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇനോഗ്രേഷനും പിന്നെ പേപ്പർ കട്ടിങ്സും ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് അതൊരു ലോക്കലായിട്ട് എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല, ആദ്യത്തെ ഫസ്റ്റ് ഡേയുടെ കുറേ പിക്ചേഴ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ തൃശ്ശൂർ ആദ്യമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര പബ്ലിസിറ്റി ആയിട്ടാണ്. ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആദ്യം തിരക്കൊന്നും തോന്നിയില്ല, പിന്നെ പിന്നെ പതിയെ അതിൻ്റെ ഒരു എൻട്രൻസിലോട്ട് വരുന്നതോറും ഭയങ്കര നീണ്ട ക്യൂ ആണ്. ഉള്ളിലേക്ക് തന്നെ ഒരു ബ്ലാക്ക് ഒരു കവറിങ് വെച്ചിട്ടാണ്, ഒരു തുരങ്കത്തിലേക്ക് കിടക്കുന്ന പോലെ ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ അക്വേറിയങ്ങളാണ്, ഒരുപാട് അക്വേറിയങ്ങളാണ്. അതിൽ കടൽ മീനുകളല്ല, കടലിലുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, സ്റ്റാർ ഫിഷാണ്. അപ്പോൾ ഇതിന് താഴെ ഒന്നും ഒരു പേരൊന്നും എഴുതി വെച്ചിട്ടില്ല ഇത് ഏത് മത്സ്യങ്ങളാണെന്നൊന്നും. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. അത് കാരണം കൂടി നിന്നവരൊക്കെയും ഓരോ ഐറ്റംസിന് ഓരോ പേരുകളാണ്. ഇപ്പോൾ ഇതിനൊക്കെ ഓരോ പേരുകളാണ്. അപ്പോൾ ചിരി വരുന്നത് കേൾക്കുമ്പോൾ. പിന്നെ ഇവരൊക്കെ അനങ്ങുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് അനങ്ങുന്നില്ലേ, ഇനി ജീവനില്ലേ, അങ്ങനെയൊക്കെ തോന്നി. അപ്പോഴാണ് ഞാൻ സൂം ചെയ്ത് നോക്കിയത്. സൂം ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അറപ്പൊക്കെ തോന്നി. കാരണം അത് അരങ്ങണൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ ആ സ്റ്റാർ ഫിഷിൻ്റെ ആ ലെഗ്സൊക്കെ അവർ എയറൊക്കെ ഇങ്ങനെ ബബിൾസൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പോലെ, ഞാനത് സൂം ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഭയങ്കര തിരക്കാണ്. തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ആണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. സ്റ്റാർ ഫിഷാണ് ആദ്യത്തെ കാണിക്കുന്നത്. പിന്നെ ആ ഒരു അക്വേറിയത്തിനുള്ളിൽ നിറച്ച് ബബിൾസ് ഉണ്ട്. കാരണം അങ്ങനെ അവരെപ്പോഴും ബബിൾസിൽ വിട്ടുകൊണ്ടിരിക്കും. ഒരു അണ്ടർ വാട്ടർ ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ കണ്ടോ. ഇതൊരു ഫിഷാണ്. അപ്പോൾ ഇതിന് ഓരോരോ പേരുകളാണ് വരുന്നത്. ഇപ്പോൾ എന്താ, ഇത് മാങ്ങയുടെ രൂപമാണ്, നാളികേരത്തിൻ്റെ പുറന്തോട് പോലെയുണ്ട്, അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ പേരുകളാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ, ഞാൻ എല്ലാ ഫിഷസും എടുത്തിട്ടുണ്ട്. ആദ്യം അക്വേറിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 10-15 അക്വേറിയം ഉണ്ട്. അതെല്ലാം ഈ സീ ആനിമൽസ് ആൻഡ് സീ ഫിഷസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാം.
അങ്ങനെ ആദ്യത്തെ അക്വേറിയത്തിന് ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു അണ്ടർ വാട്ടർ ടണലിലേക്ക് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ഒരു ഫ്രണ്ട് വ്യൂ ആണിത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എന്റെ ഉള്ളിക്ക് അവിടെ കേൾക്കാം, പക്ഷെ ഞാനത് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് പേര് ഫോണാണ് എല്ലാവരുടെ കയ്യിലുള്ളത്. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു ഫിഷസിന്റെയാണ്. എന്ത് ഫിഷ് ആണെങ്കിലും കുഴപ്പമില്ല, ഇത് ആദ്യമായിട്ടാണ് തൃശ്ശൂര് വന്നിരിക്കുന്നത്. അത് കാരണം ഞാൻ എന്നെ പോലെ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അതാണ് ഇതിനുള്ളിൽ ഗോൾഡ് ഫിഷ്, കാർപ്പ്, അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഫിഷസും ആണിത്. ഇത് സീ വാട്ടർ ഒന്നല്ല കേട്ടോ, ഇത് ചിലപ്പോൾ ഫ്രഷ് വാട്ടർ ആവാനാണ് വഴി. കാരണം ഇതൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫിഷസാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റത്തെ ഒരു ഫോർ സെക്ഷൻസ് ആണ്. അപ്പോൾ നാല് സെക്ഷനിലും ഓരോ സെക്ഷനിലേക്ക് കടക്കും തോറും മീനുകളുടെ വലിപ്പം കൂടി വരികയാണ്. അത് ഏറ്റവും കുഞ്ഞ ഫിഷസിൻ്റെയാണ്. അപ്പോൾ മൊത്തത്തിൽ വ്യൂ അതാണ്. ഞാനും അവിടെയുള്ളവരെല്ലാവരും ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്ത് മരിച്ചു എന്ന് പറയാം. ആദ്യം ഉള്ള ടണലിലും നാലാമത്തെ ടണലിലുമാണ് ഏറ്റവും തിരക്ക്. കാരണം ആദ്യം ഇത് കാണുന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് അവിടെ തിരക്കാണ്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഇത് കഴിയും എന്നുള്ളൊരു വിഷമത്തിലുള്ള ഒരു എക്സൈറ്റ്മെൻ്റാണ്. അങ്ങനെ ഓരോ സെക്ഷനിലേക്ക് പോകുന്നോറും മീനുകളുടെ വലിപ്പവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എല്ലാവരും ഫോട്ടോ പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ഒരു കടലിനടിയിൽ, അതിൻ്റെ മുകളിലുള്ള ആ ഒരു ലൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മളൊരു കടലിനടിയിലുള്ള പോലെയാണ്. ഇനി പതിയെ പതിയെ ഓരോ ടണലിലേക്ക് മാറി മാറി വരും തോറും മീനുകൾ നമുക്ക് അറിയാതായി വരുന്നത്. ഏതൊക്കെ ഫിഷസ് ആണെന്ന് അറിയുന്നില്ല. കണ്ടോ, അത് ചിരണ്ടിയാണ്. ഇങ്ങനത്തെ ഫിഷസൊക്കെ പിന്നെ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെയും ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ പരമാവധി അതിലുള്ള മീനുകളൊക്കെ ഞാൻ ഈ വീഡിയോയിലേക്ക് ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കും കാണാനായിട്ടൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. പൈല, ചാള, മുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങനെ കമൻസുകൾ പറയണ കേൾക്കാം. അത് കേൾക്കാനും രസമാണ്. എല്ലാവരും സെൽഫി എടുക്കാനും ഒക്കെ അതിൻ്റെ തിരക്കിലാണ്. പിന്നെ പ്രത്യേകം അവർ പറയുന്നുണ്ട് ഫ്ലാഷ് ഉപയോഗിക്കരുതെന്ന്. ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മീനുകൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ, പലതരം മീനുകളായതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യലും എല്ലാം ഉണ്ട്. ഇത് വീഡിയോയിൽ ചെറുതായി തോന്നുമെങ്കിലും ഈ ഫിഷസുകളൊക്കെ കുറച്ച് കുറച്ച് താരതമ്യേന വലിപ്പം കൂടിയ ഫിഷസാണ് കേട്ടോ ഇതൊക്കെ. സെക്ഷൻ കഴിയാറായി, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ചുരുണ്ടുകൂടി ഒരാളിരിക്കുന്നുണ്ടോ, ഇത് ഫിഷ് തന്നെയാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ താരങ്ങൾ. ഓ, ഇവിടെ എത്തിയപ്പോഴേ എനിക്ക് എന്താ പറയാ, സന്തോഷപ്പെട്ട് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഇത് രണ്ട് ജോഡി ഫിഷസാണ്. ഇവര് ഒരു സാമാന്യമല്ല, ഇത് മൂന്നാമത്തെ അക്വേറിയത്തിലാണ്, മൂന്നാമത്തെ സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം എൻ്റെ ഒരു പകുതി, ഞാൻ ഏകദേശം 5 അടി ഉള്ളൂ. അപ്പൊ 5 അടി ഒരു 2.5 അടി നീളണ്ട് ഒരു ഫിഷ്. പക്ഷികൾ ഭയങ്കര ജോഡിയായിട്ടാണ് കിടന്ന് നടക്കുന്നത്. അത് നമ്മുടെ തലയുടെ മേളിൽ കൂടെ ഒക്കെ പോവാന്ന് പറയുമ്പോൾ അത് ഭയങ്കര രസമാണ്. അത് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ 120 rupees എല്ലാവരും പറയുന്നത് കൂടുതലല്ലേ, ഒരു സിനിമ കാണാൻ തന്നെ ഒരു 2-3 മണിക്കൂറുണ്ടല്ലോ. പക്ഷേ ഇതൊരു വല്ലാത്തൊരു അനുഭവമായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ശരിക്കും അണ്ടർ വാട്ടർ എത്ര ആയിരുന്നു. ഇനിയാണ് നമ്മുടെ തരം, നാലാമത്തെ കോറിയ. ഇത് ശരിക്കും എൻ്റെ വലിപ്പമുണ്ട്, 5.5 അടി ഉണ്ട് ഈ ഫിഷ്. ഓ, ഇതിനെ കണ്ടപ്പോ കേട്ടോ, ഈ ഫിഷും അതെ, ഞാൻ ഷാർക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഷാർക്കൊന്നും അല്ല കേട്ടോ, അത് ഏത് ഫിഷാണോ. പക്ഷേ ആദ്യം കണ്ട രണ്ട് ഫിഷുകളുടെ സെയിം തരത്തിൽ പെട്ടതാണ് എൻ്റെ വലിപ്പമുള്ള ഒരു ഫിഷ് തോന്നി. എന്താ പോണത്, നമ്മുടെ തലയുടെ മേളിൽ കൂടി ഒക്കെ പോവാന്ന് പറയുമ്പോണ്ടല്ലോ, ഓ കിളി പോവും ശരിക്കും പറഞ്ഞ. ഇത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. കണ്ടോ, പോണുണ്ടോ. ഓ, എന്ത് രസമാണല്ലേ. അവരെപ്പോഴും ഭയങ്കര ജോഡിയായിട്ടാണ് പോകുന്നത് ആ രണ്ട് ഫിഷസും. പിന്നെ മുകളിൽ അവർ ആ ലൈറ്റ് സെറ്റ് ചെയ്ത കാരണം ശരിക്കും സൂര്യൻ ലൈറ്റ്, സൺലൈറ്റ് വരുന്ന പോലെ നമുക്ക് തോന്നും. ഇതൊരു പ്രത്യേക ഗ്ലൈസിംഗ് ഉള്ളൊരു ഫിഷായിരുന്നു, ഒരു ഓറഞ്ച് കളറൊക്കെ ഉണ്ട് അവരുടെ ഇടയിൽ. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു അത്ഭുതം, എൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ തോന്നുന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്ളോഗിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ അവിടുത്തെ ഒരു ഇത് കഴിഞ്ഞു. ഇവിടെയാണ് ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ടത്. പിന്നെ പതിയെ പതിയെ ഇത് കഴിഞ്ഞു. പിന്നെ സ്റ്റാളുകൾ വന്നു തുടങ്ങി, ശരിക്കും എക്സിബിഷൻ ഹാള് പോലെ തന്നെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. ഇത് ശരിക്കും ഒരു മത്സ്യകന്യകയുടെ ഒരു രൂപമാണ്. ഇതും ഒരു രസമായിരുന്നു കാണാനായിട്ട്. പിന്നെ ഫുഡിൻ്റെ ഐറ്റംസ് ഉണ്ട്.
അത്രേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പൊ എല്ലാവരും പോയി കാണുന്നത് നൈസാണ് കേട്ടോ.